എന്നിട്ടാണ് ഞൊരുങ്ങി കെട്ടിക്കയറി വന്നിരിക്കുന്നു. അതും ആ വൃത്തികെട്ട ശിവന്റെ വണ്ടിയിൽ അവനെ മുട്ടിയിരുന്നു. അതോർത്തിട്ട് എനിക്ക് ഓക്കാനം വരിക. ഓക്കാനം എനിക്കും വരുന്നുണ്ട്. പക്ഷെ അത് ഇവള് ശിവന്റെ വണ്ടി കയറി വന്നോണ്ടല്ല. നീ ആ വീട്ടിൽ വെച്ച് എല്ലാവരും കേൾക്കാൻ ശ്രീദേവിയോട് ശ്രദ്ധിച്ച വാക്കുകൾ കേട്ടില്ല. ഓ, അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടിട്ടേ നിങ്ങൾക്ക് ഓക്കാനം വന്നുള്ളൂ അല്ലേ? പുന്നാറ ചേച്ചിയെ കാണാൻ കാത്തു കെട്ടിക്കിടന്ന് കണ്ടപ്പോ എല്ലാവരും കേൾക്കും മാനം കെട്ടവനെന്ന് വിളിച്ചത് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു എളുപ്പം തോന്നിയില്ലല്ലേ? അമ്മ എന്താ ഇഷ്ടപ്പെട്ടില്ലേ നിനക്ക്? നീ അപ്പച്ചി അപ്പച്ചി എന്ന് വിളിച്ച് നടക്കുന്ന അവരെ നിന്റെ അച്ഛനെ വിളിച്ച കാര്യമാ ഞാൻ പറഞ്ഞത്. എന്റെ തൊലി ഉരിഞ്ഞുപോയി. അതും കേട്ടിട്ട് നാവും വിഴുങ്ങി നിന്നതല്ലാതെ കമാന്നൊരു അക്ഷരം മറുത്തു പറഞ്ഞില്ലല്ലോ ഈ മനുഷ്യൻ. അല്ലെങ്കിലും ചേച്ചിയുടെ മുമ്പിൽ വാലും ചുരുട്ടി നിൽക്കാൻ മാത്രം ശീലിച്ചിട്ടുള്ള നിന്റെ അച്ഛന് അതിലൊന്നും ഒരു എളുപ്പം തോന്നത്തില്ല. പക്ഷേ എനിക്കത് കേട്ട് വാമൂടി കെട്ടി നിൽക്കാനൊന്നും ഒക്കില്ല. ക്ഷമിക്കുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നാവിന് എല്ലില്ലെന്ന് കരുതി എങ്ങനെയും വളയ്ക്കാമെന്ന് കരുതരുത്. എല്ലാ വഷണത്തരവും വിളിച്ചു പറഞ്ഞിട്ട് നിന്ന് വലിയ വർത്തമാനം പറയുന്നു. ഉളുപ്പില്ലാത്തത് ആർക്കാണെന്ന് നിന്റെ വർത്തമാനം കേട്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. നിനക്കെന്ത് ദ്രോഹം ചെയ്തിട്ടടി നീ ആ പാപം ശ്രീദേവിയുടെ നെഞ്ചത്തന്റെ കുത്തിയത്? മനസ്സൊന്നുണ്ടവളൊന്ന് ശപിച്ചാലുണ്ടല്ലോ ഭസ്മമായി പോന്നീ. പിന്നെ അവളാര്? ഭസ്മാസുരന്റെ മോളോ? ശപിച്ചാലോടനെ അങ്ങ് ഭസ്മമായി പോവാൻ പോകുവടി. ഭർത്താവിന്റെ മൂന്ന് അനിയന്മാരെയും സ്വന്തം മക്കളെ പോലെ വളർത്തുന്നുള്ള ശ്രീദേവി, അവൾ ശപിച്ച നിനക്ക് ശാപമോക്ഷം പോലും കിട്ടത്തില്ല. അയ്യടാ, ലോകത്തെങ്ങുമില്ലാത്തൊരു ഏട്ടത്തെയും അനിയന്മാരും ഒരു കിഴങ്ങം ഭർത്താവും. പിന്നെ നിന്നോടൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു കന്നാലിത്തൊഴുത്തിലേക്ക് ചെന്ന് കയറാനെങ്ങാനും എന്റെ മോള് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വെട്ടിത്തുണ്ടാക്കും ഞാൻ. അതും സ്വപ്നം കണ്ട് എന്റെ മോള് നടക്കുകയും വേണ്ട. നിന്നെ ഒരു രാജകൊട്ടാരത്തിലേക്ക് അയക്കുള്ളൂ ഞാൻ. നീ പറഞ്ഞ ഈ കന്നാലിത്തൊഴുത്ത് നിന്റെ ഈ വൃത്തികെട്ട മനസ്സാ. അവരുടെയൊക്കെ മനസ്സ് കൊട്ടാരമാടി, പരസ്പര സ്നേഹം കൊണ്ട് നിറഞ്ഞ കൊട്ടാരം. നിനക്ക് അതൊന്നും കാണാൻ പറ്റാത്തതേ നിന്റെ കാഴ്ചയുടെ കുഴപ്പമുണ്ടാ. കാഴ്ചക്ക് കുഴപ്പമുള്ളത് എനിക്കല്ല, നിങ്ങൾക്കാ. കാഴ്ച മാത്രമല്ല കേൾവിയും പോയി. അതുകൊണ്ടാ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അതൊന്നും കേൾക്കാനോ അവരുടെ മുഖത്ത് പുച്ഛം കാണാനോ നിങ്ങൾക്ക് പറ്റാത്തത്. സ്വന്തക്കാരെ പറഞ്ഞപ്പോ എന്നോട് തർക്കിക്കാൻ കാണിക്കുന്ന ഈ ശൗര്യമൊന്നും നിങ്ങളുടെ ചേച്ചി എന്നോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞപ്പോഴോ ചക്രക്കസേരയിൽ ഇരുന്നോണ്ട് നാലാള് കേൾക്കാൻ മാനം കെട്ടവനെന്ന് വിളിച്ചപ്പോഴൊന്നും കണ്ടില്ലല്ലോ. അപ്പോഴും എന്റെ മെക്കിട്ട് കയറാനും എന്നെ കുറ്റം പറയാനും മാത്രമേ നിങ്ങൾക്ക് ഉത്സാഹമുള്ളൂ. എന്നെ മാനം കെടുത്തി അവിടെ നിന്ന് ഇറക്കി വിട്ടതിന് നിങ്ങളുടെ ചേച്ചിയും മക്കളും കണക്ക് പറയേണ്ടി വരും. പറയിപ്പിക്കും ഞാൻ. ഇതുകൊണ്ടെല്ലാം അവസാനിച്ചിട്ടില്ലല്ലോ, ഇനിയും വരുമല്ലോ അവസരങ്ങള്. വൃത്തികെട്ട ഈ നാവ് കൊണ്ട് അരുതാത്ത പറഞ്ഞ ബാലന്റെയും ദേവിയുടെ മനസ്സ് തകർത്തുമോളെ നിന്റെ ഈ അമ്മ. അവിടെ വെച്ച് തന്നെ കരണം പോകച്ചത് ഞാൻ. പിന്നെ നല്ലൊരു കാര്യത്തിനായി പോയിട്ട് അച്ഛനായിട്ട് കൂടുതൽ വഷളാക്കണ്ടെന്ന് കരുതി സ്വയം അടങ്ങിപ്പോന്നതാ. കഴിഞ്ഞ ജന്മത്തില് നമ്മളോട് തീർത്താ തീരാത്ത പകയും കൊണ്ട് ആയസ് ഒടുങ്ങിപ്പോയ രാക്ഷസി അവള്. പക തീർക്കാൻ ഈ ജന്മത്തിൽ മനുഷ്യരൂപത്തിൽ വന്ന് കൂടിയിരിക്കുക. സഹിക്കാതെ എന്താ ചെയ്യുക? ചേഞ്ച് ഇല്ലല്ലോ, 300 രൂപ എടുക്കണ്ടാവോ? കണ്ണ പിടിക്ക. ദേവി, ഒരു 300 രൂപ ചേഞ്ച് എടുക്കണ്ടാവോ? കാണും ബാലേട്ടാ. ആ അതിങ്ങതാ.
ഇതെന്താ രണ്ടാളും കടയിൽ പോകാതെ നേരെ ഇങ്ങോട്ട് പോന്നെ? അവിടെ പിള്ളച്ചേട്ട മാത്രമല്ലേ ഉള്ളൂ. ഇതെന്താ എല്ലാവരും ഇങ്ങനെ ഏതോ സങ്കട സിനിമ കണ്ടിട്ട് തിരിച്ചു വരും പോലെ? എന്താ ഏട്ടത്തിക്ക് സങ്കടമൊന്നുമില്ലേ? വീട്ടിൽ വെച്ചുണ്ടായ കാര്യങ്ങളെ കുറിച്ച് ഓർത്തിട്ടാണോ ഹരി ചോദിച്ചെ? അങ്ങനെ ഓർത്ത് സങ്കടപ്പെടാൻ തുടങ്ങിയ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് ഓർക്കാൻ നേരം ഉണ്ടാവില്ല. ഞാനതൊക്കെ അപ്പോഴേ വിട്ടു. നിനക്കതൊക്കെ സഹിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ നിന്നെ ആരെങ്കിലും നോവിച്ചാ ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റുമോ മോളെ? അത് ശരി. അപ്പൊ അമ്മയും അത് തന്നെ ഓർത്തോണ്ടിരിക്കുകയാണല്ലേ. കാറിൽ വെച്ച് ഒന്നും മിണ്ടാതിരുന്നപ്പോ ഞാൻ കരുതി യാത്ര ക്ഷീണം കൊണ്ടോ സാധാരണ ഉച്ചയ്ക്ക് മയങ്ങാറുള്ളതിന്റെ തളർച്ച കൊണ്ടോ ആയിരിക്കും എന്ന്. സാവിത്രി അമ്മയുടെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. നിങ്ങൾ കരുതും പോലെ എനിക്ക് അതിൽ യാതൊരു സങ്കടവും ഇല്ല. അത് കഴിഞ്ഞു. നമ്മൾ ഇനി അതിനെ കുറിച്ച് ഓർത്ത് വെറുതെ സമയം കളയേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ വേഗം കടയിലേക്ക് ചെല്ലാൻ നോക്കി. പറഞ്ഞത് കേട്ടില്ലേ? നോക്കി നിൽക്കാതെ ചെന്നേ രണ്ടാളും. ബാലേട്ടൻ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ? കടയിൽ പോകുന്നില്ലേ? പോവാം. താൻ വാലൂർക്ക്, ഞാൻ അമ്മ റൂമിലാക്കട്ടെ. നീ തരുന്ന ഏത് പരീക്ഷണവും ഞാൻ സഹിച്ചോളാം, പക്ഷെ എന്നെ ഓർത്ത് ഈ കുടുംബത്തിൽ ആരും വേദനിക്കാനുള്ള അവസരം ഉണ്ടാവരുതെന്നേ പ്രാർത്ഥനയുള്ളൂ. എന്റെ നമ്പരങ്ങളൊന്നും ഒരിക്കലും അവരറിയാനിടയാവരുത്. അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാനുള്ള മനഃശക്തി തരണേ. കാത്തോളണേ കൃഷ്ണ. ബാലേട്ടൻ കടയിലേക്ക് പോയില്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നെ? സാവിത്രിയമ്മായി പറഞ്ഞത് കേട്ട് വിമിഷ്ടപ്പെട്ടിരിക്കുകയാണോ? നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും ചിന്തിക്കുകയും പറയുകയും ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച നടക്കുവോ ബാലേട്ട? എന്നിട്ട് കടയിൽ പോ നോക്കി. അമ്മ ഡ്രസ്സ് മാറാൻ കാത്തിരിക്കാവും. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ചിലപ്പോൾ മേല് കഴുകണമെന്നുണ്ടാവും. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയ്ക്ക് സാരി മാറണ്ടേ? മേല് കഴുകിയിട്ട് മാറാല്ലേ. ഇത്തിരി കഴിയട്ടെ മോളെ, അമ്മയ്ക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ വേണ്ട വേണ്ട, സെന്റിമെന്റ്സ് പറയാനാണ് പുറപ്പാടെങ്കിൽ അത് വേണ്ട. പുറത്തൊരാള് കടയിൽ പോവാതെ എന്തൊക്കെയോ പറയാൻ വിമിഷ്ടപ്പെട്ടിരിപ്പുണ്ട്.
കഴിഞ്ഞത് കഴിഞ്ഞു, അതിനെക്കുറിച്ചൊരു ചർച്ച ഇനി വേണ്ടമ്മേ. ആ ദേ വന്നല്ലോ. ഇന്നിനി കടയിലേക്ക് പോകാനുള്ള പരിപാടി ഇല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോ എന്തായാലും ചായ കുടിച്ചിട്ട് പോവാം. അമ്മയ്ക്കും ചായ എടുക്കട്ടെ. ബാല, അവൾ ഈ ചിരിക്കണ ചിരിയും പറച്ചിലും ഒക്കെ നമ്മൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാ. അവളുടെ ഉള്ളു നേറണതും മനസ്സ് കരയണതും എനിക്കറിയാം മോനെ. ഒരമ്മയാകാൻ കൊതിക്കാത്ത ഏത് പെണ്ണാ ഉള്ളത്? ഉണ്ണിക്കുട്ടനോട് ദേവി കാണിച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ നീയും കണ്ടതല്ലേ. പോരണത് വരെ അവനെ നിലത്ത് വെച്ചിട്ടില്ല അവള്. അമ്മയാകാനുള്ള പ്രായമൊന്നും കടന്നുപോയിട്ടില്ലല്ലോ. മരുന്നോ മന്ത്രോ എന്താന്ന് വെച്ചാ ചെയ്യണം. കല്യാണം കഴിഞ്ഞ് 10-16 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ തെക്കേ തുടയിലെ രമണി പെട്ടത്. അവളൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു. ആയുർവേദ ശ്യാമളകുമാരിന്ന് മറ്റോ ആണ് അവരുടെ പേര്. അതൊന്ന് തിരക്ക്. നിങ്ങളുടെ ഒരു കുഞ്ഞിനെ ലാളിച്ചിട്ട് വേണം അമ്മയ്ക്ക് കണ്ണടയ്ക്കാൻ. അറിഞ്ഞുകൊണ്ട് ആരോടും ഒരു ദ്രോഹവും ചിന്തിച്ചിട്ട് കൂടി ഇല്ലല്ലോ ഭഗവാനെ. പിന്നെ എന്തിനാ ഇങ്ങനെയൊരു സങ്കടം നീ തരണത്? സാവിത്രി ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ ആരും ഒരക്ഷരം മറുത്തു പറയാതെ കയ്യും കെട്ടി നോക്കി നിന്നു. അമ്മായിയുടെ മുഖത്ത് നോക്കി അവരുടെ നാവ് പൊങ്ങാത്ത വിധം മറുപടി ഞാൻ പറഞ്ഞേനെ. പിന്നെ ഏട്ടത്തിയുടെ അമ്മയുടെ ഷഷ്ടിപൂർത്തി ദിവസമായതുകൊണ്ട് ആ വീട്ടിൽ വെച്ചൊരു കശപിശ വേണ്ടെന്ന് വെച്ച് അടങ്ങിയതാ. പക്ഷെ അങ്ങനൊരു തോന്നൽ അവക്കുണ്ടായില്ലല്ലോ. പിന്നെ എന്ത് അമ്മായി അമ്മാവനും? നിനക്കെങ്കിലും ആ വൃത്തികെട്ട അവിടെ മുഖമടച്ചൊന്നും കൊടുക്കരുതായിരുന്നു ശിവ. അതിന് ഞാൻ എത്തിയപ്പോഴേക്കും അവരവിടെ ഇറങ്ങി പോകുന്നതാണ്ട്. കാര്യം എന്താണെന്ന് അകത്ത് എന്നപ്പോഴല്ലേ അറിഞ്ഞത്. ഇല്ലെങ്കിൽ കർണക്കുറ്റിക്ക് എന്നെ പൊട്ടിച്ചാനെ ഞാൻ. ഈശ്വര, ദേവിമോൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഏയ്, സാവിത്രിയുമായി പറഞ്ഞൊന്നും ഏട്ടത്തി കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഞങ്ങളെ സമാധാനിപ്പിച്ച് കടയിലേക്ക് പറഞ്ഞുവിടുക ചെയ്തേ. അല്ലെങ്കിലും നിങ്ങളുടെ മുമ്പിൽ ദേവിമോൾ സങ്കടമല്ലോ കാണിക്കൂ. നിങ്ങൾ അവൾക്ക് ഭർത്താവിന്റെ അനിയന്മാരല്ലോ, അവളുടെ മക്കളല്ലേ. എല്ലാം ഉള്ളിലൊതുക്കി സ്വയം നീറുകയല്ലേ ഉള്ളൂ. ദേവിമോളെ വേദനിപ്പിക്കുന്നവരാരായാലും ഈശ്വരൻ പൊറുക്കില്ല. നിങ്ങൾ നോക്കിക്കോ. നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരുമതോ നിനച്ചു കേൾക്കേണ്ട മനസ്സീ നരപതേ. വൈകാതെ വരുത്തണേ ഋഷി ശൃംഖനെ ഇപ്പോൾ. ചെയ്ക നീ ഗുണനിധേ പുത്രകാമിഷ്ടി കർമ്മം. ഭഗവാനെ, എല്ലാ നന്മകളും ഉള്ള ഒരു മരുമകളെ നീ എനിക്ക് തന്നു. അവൾക്ക് സന്താന ഭാഗ്യം കൂടി നൽകി അനുഗ്രഹിക്കണേ കൃഷ്ണ. ആ കണ്ണ, അമ്മയൊന്ന് മുറിയിലാക്കി താട. പിള്ളച്ചേട്ടൻ പറഞ്ഞു ശരി തന്നെയാ. നമ്മളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ ഉള്ളിലെ സങ്കടം പുറത്തു കാണിക്കാത്തത്. അത് തന്നെയാ, മനസ്സ് വല്ലാതെ നൊന്തിട്ടുണ്ട്, ഉള്ളു നേറിപ്പോയണുണ്ട്. ഒന്നുമില്ലാന്നുള്ള മട്ട് കാണിക്കുകയും ചിരിക്കുക ഒക്കെ ചെയ്യുന്നേ ഉള്ളൂ. Thank you.
നിങ്ങൾ വന്നോ? ഏട്ടത്തി തലവേദനിക്കണമെന്ന് പറഞ്ഞ് കിടക്കുകയാണെന്ന് കണ്ണൻ പറഞ്ഞു. ഗുളി എന്തെങ്കിലും മേടിക്കണോ? വേണ്ട ശിവ, ഇപ്പൊ കുറവുണ്ട്. ബാലേട്ടൻ വന്നില്ലേ? കണക്കുകൾ ക്ലോസ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. പിള്ളച്ചേട്ടനുണ്ട് കടയില്. എന്നാ ചെന്ന് കുളിച്ച് വേഗം വാ, ഞാൻ അത്താഴം എടുത്തു വെക്കാം. സുഖമില്ലായിരുന്നു, റെസ്റ്റ് എടുക്കാറില്ലേ? എന്തിനാ വയ്യാത്ത അവസ്ഥയിൽ അടുക്കള കയറാൻ പോയത്? ഉച്ചയ്ക്ക് നിങ്ങളൊക്കെ അവിടുന്ന് പേരിന് കഴിച്ചു എന്ന് വരുത്തിയെന്നല്ലാതെ വിശപ്പ് മാറാൻ വേണ്ടി ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ ഇവിടെ ഉള്ളപ്പോ എന്തായാലും അത്താഴപ്പട്ടിണി കിടക്കാൻ സമ്മതിക്കില്ല. വാ. എന്താ ഇങ്ങനെ തമ്മി തമ്മി നോക്കി നിൽക്കുന്നേ? വാ. എന്താ ശിവ? കറിയായിരുന്നോ? പിന്നെന്താ കണ്ണുമുഖമൊക്കെ വല്ലാതിരിക്കുന്നെ? സാവിത്രിയമ്മായി പറഞ്ഞതൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നല്ലേ? ഇല്ല ഹരി, ഞാനതൊക്കെ അപ്പോഴേ മറന്നു എന്ന് പറഞ്ഞില്ലേ? എന്തിനു ഞങ്ങളോട് മറക്കുന്നത്? ഞങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയല്ലേ ഒക്കെ അപ്പോഴേ മറന്നു എന്ന് പറഞ്ഞത്? ഒരു വശം തളർന്നു പോയി എന്നെ സ്വന്തം അമ്മയെ പോലെ നോക്കുകയും പറക്കം മുറ്റാതിരുന്ന എന്റെ മക്കളെ സ്വന്തം മക്കളെ പോലെ വളർത്തി വലുതാക്കുകയും ചെയ്തതൊന്നും ആ രാക്ഷസിക്ക് സഹിച്ചിട്ടില്ല. അതുകൊണ്ടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. നിന്നെ വേദനിപ്പിക്കാൻ കരുതി കുട്ടി പറഞ്ഞതാ. ഞാനെത്താൻ കുറച്ച് വൈകിപ്പോയി. ഇല്ലെങ്കിൽ ഏട്ടത്തെ വേദനിപ്പിച്ചതിന് ആ സ്ത്രീയുടെ നാവിറങ്ങിപ്പോവാൻ പാത്തിന് ഞാൻ നല്ല മറുപടി കൊടുത്തേനെ. പറയാനുള്ളതൊക്കെ പറഞ്ഞു ശിവ, അമ്മയും പറഞ്ഞു. പിന്നെ ഏട്ടത്തിയുടെ വീട്ടിലൊരു വിശേഷത്തിന് എന്നിട്ട് നമ്മളായിട്ട് അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ടെന്ന് കരുതി ക്ഷമിച്ചതാ. സേതുവേട്ടനെ നമ്മൾ ഓർക്കണ്ടേ? സേതുവേട്ടൻ തന്നെയാ അവരവിടെ ഇറക്കി വിട്ടത്. കൃഷ്ണ സ്റ്റോഴ്സിൽ നമ്മളും ഒക്കെ പച്ച പിടിച്ചത് സഹിക്കാത്തത് കൊണ്ടുള്ള അസൂയാണ് അവർക്ക്. ഏട്ടത്തിക്ക് ഒന്നല്ല, ഞങ്ങൾ മൂന്ന് മക്കളാണെന്ന് അവരുടെ മുഖത്ത് നോക്കി പറയുമായിരുന്നു. അതേ ഏട്ടത്തി, ഞങ്ങൾ ഏട്ടത്തിയുടെ മക്കളല്ലെങ്കിൽ പിന്നെ ആരാ? കേട്ടില്ലമ്മ ഇവര് പറഞ്ഞത്? അതേ മോളെ, നീ ഇവർക്ക് ഏട്ടത്തി മാത്രമല്ല അമ്മ തന്നെയാ, അതിലൊരു സംശയവും വേണ്ട. ഞങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഏട്ടന്റെ അടുത്തോ അമ്മയുടെ അടുത്തോ അല്ലല്ലോ വന്ന് പറയാറ്, ഏട്ടത്തിയോടല്ലേ. എന്നെ കുളിപ്പിച്ച് മുടി ചീകി യൂണിഫോം ഇടിച്ച് ചോറ് വരത്തുന്ന സ്കൂളിൽ കൊണ്ടുപോയി ആക്കിരുന്നത് ഏട്ടത്തിയല്ലേ? അതെ, മക്കളായിട്ട് തന്നെയാ കാണുന്നത്. അത് ഞാൻ എന്റെ അമ്മയോട് പറയുകയും ചെയ്തല്ലോ. പക്ഷെ അത് നമുക്കല്ലേ അറിയൂ. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ലല്ലോ. ഇനി മക്കൾ എത്ര ഉണ്ടെന്ന് ആര് ചോദിച്ചാലും മൂന്ന് മക്കളാണെന്ന് ഏട്ടത്തി തറപ്പിച്ച് തന്നെ പറയണം. അതെ, അല്ലാതെ മറുപടി പറയാൻ പറ്റാതെ ഏട്ടത്തി കണ്ണു നിറഞ്ഞ് മുഖം താഴ്ത്തി നിങ്ങിക്കരയുന്നത് ഞങ്ങൾക്ക് കണ്ടു നിൽക്കാൻ വയ്യ. ഇല്ല, ഞാനിനി കരയില്ല, മുഖം താഴ്ത്തി നിൽക്കില്ല. ആര് ചോദിച്ചാലും എനിക്ക് മൂന്ന് മക്കളാണെന്ന് തറപ്പിച്ചു തന്നെ പറയും. ഞാൻ അത്താഴം എടുത്തു വെക്കാം. എനിക്ക് ഏട്ടത്തിന്റെ കൊണ്ട് ചോറ് വരത്തരോ? സ്കൂളിൽ കൊണ്ടുവരുന്നപ്പോ വാരിത്തന്നിരുന്ന പോലെ. ഉം
കൊള്ളാം. ഇവനിങ്ങനെ വഷളായി പോണതേ, നീ എപ്പോഴും ഇങ്ങനെ ഉരുള് ഉരുട്ടി വാരി കൊടുത്ത് പുന്നാരിക്കുന്നോണ്ടാ. സ്കൂളില് പോയിക്കൊണ്ടിരുന്നപ്പോ വാരി കൊടുത്തിരുന്നത് പോലെ എന്റെ കൈകൊണ്ട് ഉരുള വാങ്ങി കഴിക്കണോന്ന് ഇവൻ പറഞ്ഞതുകൊണ്ടാ ബാലേട്ട. ഇനി മക്കളെ കുറിച്ച് ആര് ചോദിച്ചാലും മൂന്ന് ആൺമക്കളെന്ന് പറയണോന്നാ ഇവര് പറയുന്നത്.